ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഇൻഫോർമേറ്റീവ് വൈ ടി ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ എസ് എസ് സി ജി ഡി എന്താണ് ഇതിലെ ജോബ് പ്രൊഫൈൽ സാലറി പ്രൊമോഷൻ സെലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതൊരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ് അതിൽ നിങ്ങൾ ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ ആയിട്ടായിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുന്നത് ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനെട്ട് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിൽ വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ എസ് എസ് സി ജി ഡിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആണ് മറ്റു ആർമി റിക്രൂട്ട്മെൻറ്റ് റാലികളിൽ ഇല്ലാത്ത പോലെ ഇതിൽ റിസർവേഷൻ അനുവദിച്ചിട്ടുണ്ട് ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറികൾക്കാണ് ഇതിൽ റിസർവേഷൻ ഉള്ളത് ഇതൊരു ആൾ ഇന്ത്യ ടെസ്റ്റാണ് അതുകൊണ്ട് തന്നെ ആൾ ഇന്ത്യ ലെവലിലായിരിക്കും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും അതിലൂടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനും സാധിക്കും ഇനി നമ്മൾ ഇതിൻ്റെ ജോബ്സ് എന്താണ് നോക്കുകയാണെങ്കിൽ പ്രധാനമായും എട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഈ എസ് എസ് സി ജി ഡിയിലൂടെ പോസ്റ്റിംഗ് നടക്കുന്നത് ആ എട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ ബോർഡർ ഓഫ് സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് സശാന്ത സിമ ബാൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആസാം റൈഫിൾസ് സെക്രട്ടറിയേറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങിയവയിലേക്കുള്ള കോൺസ്റ്റബിൾ ജി ഡി ഒഴിവുകളിലേക്കാണ് ഈ കോൺസ്റ്റബിൾ ജി ഡി റിക്രൂട്ട്മെൻറ്റിലൂടെ പോസ്റ്റിംഗ് നടക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ സാലറി ലെവൽ നോക്കുകയാണെങ്കിൽ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് അതിന് പുറമെ ട്രാൻസ്പോർട്ട് ആൻഡ് അലവൻസ് ഹൗസ് ആൻഡ് അലവൻസ് ഡിയർനെസ് അലവൻസ് തുടങ്ങിയ അലവൻസുകളെല്ലാം കൂടി ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് ഇത് കൂടാനും ചാൻസ് ഉണ്ട് അതിനു പുറമെ ഇയർലി ആയിട്ടും നിങ്ങൾക്ക് ഒരുപാട് അലവൻസുകൾ കൂടി ഈ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ പോസ്റ്റിൽ നിന്ന് പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ജി ഡി കോൺസ്റ്റബിളിൻ്റെ പ്രൊമോഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജി ഡി കോൺസ്റ്റബിളായി ജോയിൻ ചെയ്തതിനു ശേഷം അവിടെ നിന്നും സീനിയർ കോൺസ്റ്റബിളായിട്ടും അതിനുശേഷം ഹെഡ് കോൺസ്റ്റബിളായിട്ടും പിന്നെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ തുടങ്ങിയ പോസ്റ്റുകൾ വരെ പ്രൊമോഷൻ ചെയ്ത് എത്താൻ കഴിയുന്നതാണ് ഒരു മിനിമം പീരീഡ് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ ലഭിക്കുന്നതാണ് ഇനി നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ പ്രധാനമായും നാല് ഘട്ടങ്ങളാണ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളുടെ സെലക്ഷൻ പ്രോസസ്സിൽ ഉള്ളത് ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം രണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മൂന്ന് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നാല് മെഡിക്കൽ ടെസ്റ്റ് ആദ്യഘട്ടം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഇവിടെ നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുന്നത് അതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസും ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മാർക്ക് എലമെൻ്ററി മാത്തമാറ്റിക്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർക്കിനായിരിക്കും എക്സാം ഇതിന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് തൊണ്ണൂറ് ആയിരിക്കും ഇതിൽ ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതം കിട്ടുകയും അതിന് ഒന്നേ ബൈ നാല് കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാം ഘട്ടം നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഇവിടെ മെയിലിലും ഫീമെയിലിലും വ്യത്യസ്തമായ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് നടക്കുന്നത് മെയിലാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് റണ്ണിങ്ങും ഫീമെയിലാണെങ്കിൽ ഒന്ന് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ എട്ട് പോയിൻ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് റണ്ണിങ്ങുമാണ് ഉള്ളത് ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിലിനു വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്ററും അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്ററുമാണ് ഇതിൽ റിസർവേഷൻ അനുവദിച്ചിട്ടുണ്ട് എസ് ടി കാറ്റഗറികൾക്ക് മാത്രമാണ് റിസർവേഷൻ ഉള്ളത് എസ് ടി മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് വേണ്ടത് ഇനി ചെസ്റ്റ് അളവ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് എൺപത് സെൻറ്റിമീറ്ററും അതുപോലെ മെയിൽ എസ് ടി കാറ്റഗറി ആണെങ്കിൽ എഴുപത്താറ് സെൻറ്റിമീറ്ററുമാണ് ചെസ്റ്റ് വേണ്ടത് ഇതിൽ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ കൂടി ഉണ്ട് ഇനി ഇതിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് മെഡിക്കൽ ടെസ്റ്റാണ് ആർമി റിക്രൂട്ട്മെൻറ്റ് റാലികളിൽ ഉള്ളതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ടെസ്റ്റ് തന്നെ ഈ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റിലും ഉണ്ടാകും മെഡിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നവരെ ഉൾപ്പെടുത്തി എസ് എസ് സി ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടുകയും ആ മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇനി നമ്മൾ ഇതിൻ്റെ ആയ ഡേറ്റ്സുകൾ നോക്കാം എസ് എസ് സി നേരത്തെ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് തുടങ്ങുന്നത് ഇരുപത്തഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിനായിരുന്നു എന്നാൽ ഇരുപത്തഞ്ചാം തീയതി അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടില്ല അതിനാൽ തന്നെ രണ്ട് ദിവസത്തിനകം എന്തായാലും ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് തുടങ്ങുന്നതാണ് അതുപോലെ എസ് എസ് അപ്ലിക്കേഷൻ എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് പത്ത് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അതുപോലെ ഇതിൻ്റെ എക്സാം നടക്കുമെന്ന് പറഞ്ഞ ഡേറ്റ് രണ്ട് ഓഗസ്റ്റ് മുതൽ ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് അപ്പോൾ ഈ വീഡിയോയെപ്പറ്റി മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക താങ്ക്